Hi friends, ellavarkum Lahis Feldinte pudhiya video like swagatham. Innu njan vannittullathu nammal ellarum kitchen il enna cook cheyyunna oru samayathu namakku chalappo erivo puliyo uppo curryiloke koodi povanulla chance undu. Aa samayathu nammal endha cheyyendathu നമ്മള് ചിലപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതങ്ങ് കറിയുടെ ഒരു ടേസ്റ്റും ഇല്ലാത്ത രീതിയിൽ അങ്ങ് മാറ്റിക്കളയും. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ഇനി ചെയ്യേണ്ട. ആ ഒരു കറി നമുക്ക് വേസ്റ്റാക്കി കളയുകയും ചെയ്യേണ്ട. അതിനുള്ള നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു സാധനമാണ് സവാള. ഈ സവാളയ്ക്ക് ഉപ്പിനൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പം നമുക്ക് കറിയിലൊക്കെ ഉപ്പൊക്കെ കൂടിപ്പോയാൽ ഒരു വലിയ പീസ് സവാള എടുത്ത് കറിയിൽ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സവാള ഉപ്പിനെയൊക്കെ അങ്ങ് വലിച്ചെടുത്ത് നമുക്ക് കറക്റ്റ് രീതിയിലുള്ള ഒരു ഉപ്പായി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് തക്കാളി എല്ലാവരുടെ വീട്ടിലും കാണും. അപ്പോൾ ഒരു വലിയ പീസ് തക്കാളിനെ കറിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിയിലുള്ള ആ ഒരു എരിവും ഉപ്പുമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അടുത്തൊരു ടിപ്പാണ് പഞ്ചസാര. നമ്മുടെ കറികളിലുണ്ടാകുന്ന ആ ഒരു എരിവ് ഉപ്പ് പുളി അതിനെയൊക്കെ ബാലൻസ് ചെയ്യാനുള്ള കഴിവ് നമ്മൾ പഞ്ചസാരയിലുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കറക്റ്റായി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ഉരുളക്കിഴങ്ങാണ് അടുത്ത ടിപ്പ്. ഉരുളക്കിഴങ്ങ് വലിയൊരു പീസ് തന്നെ കുക്ക് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ആ ഒരു പച്ചയായിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധികമായിട്ടുള്ള ആ ഒരു ഉപ്പിനെയൊക്കെ ഉരുളക്കിഴങ്ങ് വലിച്ചെടുക്കുന്നതായിരിക്കും. അതുപോലെ നമ്മളുണ്ടാക്കിയ കറി തേങ്ങാപ്പാലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു കറികളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചൊരൽപ്പം പാലൊഴിച്ചു കൊടുത്താൽ അതൊക്കെ ബാലൻസ് ആയി കിട്ടും. അതുപോലെ പുളിയുള്ള കറികളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുത്താൽ ഉപ്പ് മുളക് പുളിയൊക്കെ നമുക്ക് ബാലൻസ് ആയി കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ തൈര് നല്ലതാണ്, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് തൈര്. അതുപോലെ ഫ്രഷ് ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ തൈര് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷെ പുളി ഉണ്ടാവില്ലെന്ന് മാത്രം. ഇതിനേക്കാളും നല്ലൊരു എഫക്റ്റുള്ള ഒരു സംഭവമാണ് ചോറ്. ഒരു ഉരുള ചോറ് നമ്മൾ കറിയിലങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് അധികമായിട്ടുള്ള ഉപ്പോ പുളിയോ ഒക്കെ നമുക്ക് ബാലൻസ് ആയി കിട്ടുന്നതായിരിക്കും. അതുപോലെ കറിയിൽ നമുക്ക് എരിവ് കൂടിപ്പോയാൽ അതിനെ ബാലൻസ് ചെയ്യാൻ ചെറുനാരൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുത്താൽ അത് നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ആയി കിട്ടും. അതുപോലെ തന്നെ വിനാഗിരി യൂസ് ചെയ്താലും സെയിം എഫക്റ്റ് തന്നെയാണ്. പിന്നെ ഒരു ഇൻഗ്രീഡിയൻ്റാണ് പുളി. പുളി അല്പം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറിയിൽ അധികമായിട്ടുള്ള എരിവും ഉപ്പൊക്കെ നമുക്ക് ബാലൻസ് ആയി കിട്ടുന്നതായിരിക്കും. അതുപോലെ മിക്കവരുടെ വീട്ടിലും കാണുന്ന ഒരു സാധനമാണ് പീനട്ട്. ആൽമണ്ടിൻ്റെ ഒക്കെ ആ ഒരു ക്രീം അല്ലെങ്കിൽ ബട്ടർ പോലത്തെ സംഭവങ്ങൾ അത് ചേർത്ത് കൊടുത്താലും നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു എരിവ് ഉപ്പ് പുളിയൊക്കെ മാറിക്കിട്ട് നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഉരുളയെടുത്ത് കറിയിലിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആ ഒരു എരിവ് പുളിയും മധുരമൊക്കെ നമുക്ക് ബാലൻസ് ആയി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ജീരകം പൊടിയായി വെച്ചതോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ നമുക്ക് ഇട്ട് കൊടുത്താൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ആയി കിട്ടും. അതുപോലെ തേങ്ങ വെച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും കറിയിലുള്ള ഈ ഒരു പ്രോബ്ലംസൊക്കെ നമുക്ക് സോൾവ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ആരോ കറി ഉണ്ടാക്കിയാലും ഉപ്പോ മുളകോ പുളിയോ കൂടിപ്പോയെന്ന് വിചാരിച്ച് കറി കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേതെങ്കിലും ഒരു ടിപ്പ് യൂസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവർ ടേക്ക് കെയർ. ബൈ ബൈ.